Good morning, my dear students. Welcome back to our English class. How are you? I think you are all fine. Okay, then we can continue our lesson. The name of the lesson is Didi, written by Shaheen Mistre. Okay, then now take page number 92.

കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞത് ഓക്കെ ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോ ദാറ്റ് ഐ ലിവ്ഡ് ഇൻ ഇന്ത്യ ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ആൻഡ് ഡീപ്പർ വേ ദാൻ ഐ ഹാഡ് ഡ്യൂറിങ് മൈ സമ്മർ ഹോളിഡേയ്സ് അപ്പോൾ സമ്മർ ഹോളി ഹോളിഡേയ്സിലാണ് ഞാൻ ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു അല്ലേ ഇപ്പോൾ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഇന്ത്യയിലാണ് താമസിക്കുന്നത് സോ ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ഞാൻ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് ഇൻ എ ഡിഫറൻറ്റ് ആൻഡ് ഡീപ്പർ വേ വളരെ വ്യത്യസ്തമായ രീതിയിലും അതുപോലെ വളരെ ആഴത്തിലും ഞാൻ ഇന്ത്യയെക്കുറിച്ച് അറിയേണ്ടതുണ്ട് എൻ ഡ്യൂറിങ് മൈ സമ്മർ ഹോളിഡേയ്സ് സമ്മർ ഹോളിഡേയ്സിൽ ഞാൻ ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യും ചെയ്യണം ഇന്ത്യയെക്കുറിച്ച് വളരെ ഡീപ്പറായിട്ട് വളരെ ആഴത്തിൽ ഞാൻ അറിയണം അത് എൻ്റെ ആവശ്യമാണ് ഐ വാക്ക്ഡ് അറൗണ്ട് ദ സിറ്റി ഞാൻ എന്ത് ചെയ്തു ഞാൻ നടന്നു അറൗണ്ട് ദ സിറ്റി സിറ്റി മുഴുവൻ ഞാൻ ചുറ്റും ഞാൻ നടന്നു ജസ്റ്റ് വാച്ചിങ് ആൻഡ് ലിസണിങ് നടക്കുമ്പോൾ ഞാൻ ചെയ്തത് എന്തായിരുന്നു ജസ്റ്റ് വാച്ചിങ് നിരീക്ഷിക്കുക ആൻഡ് ലിസണിങ് ലിസൺ ചെയ്യാം വൺ ഡേ ഐ വാക്ക്ഡ് ഇൻ ടു എ സ്പ്രൗളിംഗ്

വിച്ച് വാസ് എ മെയ്സ് ഓഫ് ടൈനി അല്ലിവേഴ്സ് മെയ്സ് ഓഫ് ടൈനി അല്ലിവേഴ്സ് അല്ലിവേഴ്സ് മീൻസ് നേരോ പാസേജ് അതായത് എന്ന് വെച്ച് ഇടുങ്ങിയ വഴികൾ നമ്മൾ ഇടവഴികൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇടുങ്ങിയതായിട്ടുള്ള വഴികളിലൂടെ പിന്നെയോ ബസിങ് വിത്ത് ലൈഫ് ബസിങ് മീൻസ് നമ്മളെ മൂളുന്ന സൗണ്ട് അതായത് ഈ ചില പ്രാണികളൊക്കെ തേനീച്ചകളൊക്കെ വരുമ്പോൾ ഒന്നിച്ച് വരുമ്പോൾ ഒരു മൂളിൽ സൗണ്ട് അപ്പോൾ ഇവിടെ ബസിങ് വിത്ത് ലൈഫാണ് അപ്പോൾ ആളുകൾ ഒരുപാട് ആളുകൾ തിങ്ങി നെരിഞ്ഞ് താമസിക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആകെ മൊത്തം ഒരു ശബ്ദമായിരിക്കും അല്ലെ ഒരു വല്ലാത്തൊരു മൂളക്കമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്കാണ് ഞാൻ പോയത് ഒരു ദിവസം ആൻഡ് എസ്റ്റിമേറ്റഡ് ടെൻ തൗസൻഡ് പീപ്പിൾ ലീവഡ് ദ അവിടെ ഏകദേശം ടെൻ തൗസൻഡ് പീപ്പിൾ പതിനായിരം ആളുകൾ ആ ഒരു ഇത്തിരി സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഹിയർ വിത്ത് നോ റണ്ണിങ് വാട്ടർ എന്തില്ല വെള്ളമില്ല പിന്നെ ഒനോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാൻ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള സ്ഥലം ഇല്ല അതിനുവേണ്ട ഒരു സിസ്റ്റവും ഇല്ല ആൻഡ് ഷെയർഡ് സിക്സ് ഡാർക്ക് ക്യൂബിക്കൽ ടോയ്ലറ്റ്സ് ദാറ്റ് ലൈൻ ആൻഡ് അഡ്ജോയിനിങ് അലേ അതുപോലെ ആ ഒരു അലിയിൽ ആ ഒരു ഏരിയയിൽ ആ ഒരു സ്ഥലത്ത് എന്താണുള്ളത് ഷെയേഡ് സിക്സ് ഡാർക്ക് ക്യൂബിക്കിൾ ടോയ്ലറ്റ്സ് ക്യൂബിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ഷേപ്പ് എന്നുള്ളത് അപ്പോൾ ആ ക്യൂബിക്കിൾ ഷേപ്പിലുള്ള ആറ് ഇരുണ്ട ടോയ്ലറ്റ്സുകളാണ് ഇത്രയും ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പോൾ ആൻഡ് ഷെയേഡ് സിക്സ് ഡാർക്ക് ക്യൂബിക്കിൾ ടോയ്ലറ്റ്സ് ദാറ്റ് ലൈൻ ആൻഡ് അഡ്ജോയിനിങ് അല്ലേ അപ്പോൾ

ക്യൂബിക്കൽ ടോയ്ലറ്റ്സ് മാത്രമാണ് ഉള്ളത് ആ ഒരു ക്യൂബിക്കൽ ടോയ്ലറ്റ്സ് ആണ് ഈ ടെൻ തൗസൻഡ് പീപ്പിളും എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഐ വാക്ക്ഡ് എറൗണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ സ്പീക്കിംഗ് വിത്ത് ചിൽഡ്രൻ വാണ്ട്രി ഹൗ ലൈഫ് വുഡ് ബി ഡിഫറെ ഇഫ് ഈച്ച് വൺ ഓഫ് ദം ഓൺലി ഹാഡ് ആക്സസ് ടു ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വുഡ് ഫിൽ ദെയർ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ ഐ വാക്ക്ഡ് എറൗണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ സ്പീക്കിംഗ് വിത്ത് ചിൽഡ്രൻ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്നു വാണ്ടറിങ് അലഞ്ഞു തിരിഞ്ഞു ഹൗ ലൈഫ് വുഡ് ബി ഡിഫറെൻറ്റ് ജീവിതം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഈ വിത്ത് വൺ ഓഫ് ദം ഓൺലി ഹാഡ് ആക്സസ് ടു ദ ഓപ്പർച്യൂണിറ്റി ദാറ്റ് വുഡ് ഫിൽ ദയർ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ അപ്പോൾ ഇവരിൽ ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യാൻ ആ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ടു ഫുൾഫിൽ ദെയർ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ അവരുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അബിലിറ്റി അവരുടെ ഏറ്റവും വലിയ കഴിവ് ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരവസരം കൊടുക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് എത്രമാത്രം ചേഞ്ചായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചേഞ്ചാവും എന്നതിൽ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു വാക്കിങ് ഡൗൺ ദ നാരോ പാസേജ് വേസ് ഇത് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു വാക്കിംഗ് ഡൗൺ താഴേക്ക് നടന്നു ദ നാരോ പാസേജ് വേസ് ആ ഇടുങ്ങിയ പാസേജ് വേസിലൂടെ ഞാൻ താഴേക്ക് നടന്നു ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് അറ്റ് എ ലിറ്റിൽ ഡേയ്സ്ഡ് വെൻ എ സോഫ്റ്റ് സ്പോക്കൺ പീപ്പിൾ ഡ്രെസ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ സാരി വെൽക്കം ടു മീ ഇൻ ടു ഹർ ഹോം അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ലുക്ക്ഡ് അറ്റ് എ ലിറ്റിൽ ഡേയ്സ്ഡ് വെൻ എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഗേൾ ഡ്രസ്ഡ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ സാരി വളരെ മനോഹരമായ സാരിയാണ് ആ കുട്ടി ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു അവൾ നല്ല മനോഹരമായിട്ടുള്ള സാരിയാണ് ധരിച്ച് ഡ്രസ്സഡ് ഇൻ എ ബ്യൂട്ടിഫുൾ സാരി ആൻഡ് വെൽക്കംഡ് മീ എന്നെ സ്വാഗതം ചെയ്തു ഇൻ ടു ഹെർ ഹോം അവളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു ഹെർ നെയിം വാസ് സന്ധ്യ എന്തായിരുന്നു അവളുടെ പേര് യെസ് സന്ധ്യ ഷി വാസ് ആൾസോ എയ്റ്റീൻ ലൈക്ക് മീ അപ്പോൾ നമ്മുടെ ഷെയ്ൻ മിസ്റ്റിയെ പോലെ തന്നെ അവൾക്കും എത്ര വയസ്സാണ് എയ്റ്റീൻ

സ്മൈൽഡ് പുഞ്ചിരിച്ചു ലോഫ്ഡ് പൊട്ടിച്ചിരിച്ചു ആൻഡ് ചാറ്റഡ് ലോട്ട് ഒരുപാട് എന്നോട് ചാറ്റ് ചെയ്തു ആൻഡ് ഐ ഫെൽറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് കണക്ഷൻ വിത്ത് ഹെയർ ഞാൻ ഞാനും അവളുമായിട്ട് എനിക്ക് ഒരു പെട്ടെന്ന് തന്നെ വളരെ കണക്ഷ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായതുപോലെ തോന്നി ഐ ഫെൽറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് കണക്ഷൻ വിത്ത് ഹെർ അവളോട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എന്തായി കൂട്ടായി സന്ധ്യാസ് ലൈഫ് വാസ് സോ ഡിഫറെൻറ്റ് ഫ്രം ദ മൈൻഡ് സന്ധ്യാസ് ലൈഫ് വാസ് സോ ഡിഫറെൻ്റ് സന്ധ്യയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു ഫ്രം മൈൻ എൻ്റെതിൽ നിന്ന് ആൻഡ് എവ്രി വേ എവ്രിഡേ ഐ വുഡ് ഗോ ട് ഹെർ ഹൗസ് ആഫ്റ്റർ കോളേജ് എവ്രിഡേ എല്ലാ ദിവസവും ഐ വുഡ് ഗോ ഞാൻ പോകും ടു ഹെർ ഹൗസ് അവളുടെ വീട്ടിലേക്ക് ആഫ്റ്റർ കോളേജ് കോളേജ് വിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ അവളുടെ വീട്ടിൽ പോകും ഹെർ ഹോം വാസ് സ്മോളർ ദാൻ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ് ഹെർ ഹോം അവളുടെ വീട് എങ്ങനെയായിരുന്നു വാസ്മോളർ ദാൻ വളരെ ചെറുതായിരുന്നു ഏതിനേക്കാൾ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ് എൻ്റെ വീടിൻ്റെ ബാത്റൂമിനേക്കാൾ ചെറുതായിരുന്നു അവളുടെ വീട് എൻ്റെ വീട്ടിലെ ബാത്റൂമിനേക്കാൾ ചെറുതായിരുന്നു അവളുടെ വീട് വെൻ എ വെൻ എ ഫ്യൂ ചിൽഡ്രൻ പോക്കഡ് ദർ ഹെഡ്സ് ഇൻ സൈഡ് ദ ഡോർവേ ടു സേ ഹൈ ടു അസ് വെൻ എ ഫ്യൂ ചിൽഡ്രൻ കുറെ കുട്ടികൾ എന്ത് കുറച്ച് കുട്ടികൾ പോക്കഡ് പോക്കഡ് മീൻസ് എത്തി നോക്കുക അല്ലേ ദർ ഹെഡ്സ് ഇൻ സൈഡ് ദ ഡോർവേ അവളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങി ഡോർ വെറ്റ് ടു സേ ഹൈ ടു അസ് ഞങ്ങളോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ കുറച്ച് കുട്ടികൾ ഞങ്ങളുടെ അവളുടെ ഡോറിലേക്കൂടെ എത്തി നോക്കാൻ തുടങ്ങി ദീസ് ചിൽഡ്രൻ ഇവൻച്വലി ഫോംഡ് ദ ഫസ്റ്റ് ക്ലാസ് ഐ വോട്ട് ടീച്ച് ഈ കുട്ടികളാണ് ദീസ് ചിൽഡ്രൻ ഈ കുട്ടികളെയാണ് ഇവൻച്വലി ഫോംഡ് ദ ഫസ്റ്റ് ക്ലാസ് ഐ വോട്ട് ടീച്ച് ഞാൻ പഠിപ്പിച്ച ഫസ്റ്റ് ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഇവരായിരുന്നു പിന്നീട് ഈ കുട്ടികളെയാണ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചത് ഈച്ച് ഡേ ഓരോ ദിവസവും എ ഫ്യൂ മോർ കിഡ്സ് വുഡ് ക്രൗഡ് ഇൻ ടു ദ ലിറ്റിൽ ഹോം ആൻഡ് ആസ്ക് ടു ലേൺ എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് അങ്ങനെ ഞാൻ ഞാനെന്നും ഇവളുടെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഒരു മൂന്നാല് കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ തലിട്ട് നോക്കി ആയി പറയാൻ തുടങ്ങി പിന്നത്തെ ദിവസം അതിൽ ഒന്നും കൂടി രണ്ടെണ്ണം കൂടി കൂടി വീണ്ടും അവരിങ്ങനെ വന്ന് എത്തി നോക്കി അങ്ങനെ അവർ പരിചയപ്പെട്ടു ദെൻ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് എ ഫ്യൂ മോർ കിഡ്സ് കൂടുതൽ കുട്ടികൾ എന്തു ചെയ്യാൻ വുഡ് ക്രൗഡ് വരാൻ തുടങ്ങി ഇൻ റ്റു ദ ലിറ്റിൽ ഹോം ആ ചെറിയ വീട്ടിലേക്ക് ആൻഡ് ആസ്ക് ടു ലേൺ എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് അവർ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണ് ടു ലേൺ പഠിക്കാൻ എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ കുറച്ച് വാക്കുകൾ പഠിക്കാൻ പിന്നെയോ ഓർ എ ലിറ്റിൽ മാത് ഒരേ സോങ് അല്ലെങ്കിൽ കുറച്ച് മാത്സ് പഠിക്കണം അല്ലെങ്കിൽ കുറച്ച് പാട്ട് പഠിക്കണം ഇതൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ

ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് ദിസ് ബിക്കെയിം മൈ റുട്ടീൻ ഇതെൻ്റെ ഒരു റുട്ടീനായി മാറി എൻ്റെ ഒരു ദിനചര്യയായിട്ട് മാറി ഐ വുഡ് ലീവ് കോളേജ് ആസ് സുണാസ് ഐ കുഡ് ആൻഡ് റഷ് ടു മൈ ന്യൂ വേൾഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ഐ വുഡ് ലീവ് കോളേജ് ഞാൻ കോളേജ് വിട്ട് വിട്ട് പോരാൻ തുടങ്ങി ആസ് സുണാസ് എത്രയും പെട്ടെന്ന് ഐ വുഡ് ഐ കുഡ് ആൻഡ് റഷ് ടു മൈ ന്യൂ വേൾഡ് ഇൻ ദ കമ്മ്യൂണിറ്റി അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ ആ പുതിയ എൻ്റെ ലോകത്തെത്തിച്ചേരാൻ വേണ്ടി കോളേജ് വിടാൻ കാത്ത് നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്യാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ റഷ് റഷ് കുതിച്ച് പോവാം ഇവിടേക്ക് ടു മൈ ന്യൂ വേൾഡ് എൻ്റെ പുതിയ ലോകത്തേക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിലെ ആ പുതിയ ലോകത്തേക്ക് കുതിച്ചു പോവാൻ റെഡി ആയിട്ട് അതായത് കോളേജ് വിടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആൻഡ് ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ് ഹിയർ ഇവിടെ ഐ സോ ഞാൻ കണ്ടു ട്രൂത്ത് സത്യം ആൻഡ് ഹോപ്പ് പ്രതീക്ഷ ഇവിടെ ഞാൻ സത്യവും പ്രതീക്ഷയുമാണ് കണ്ടത് ദ ചിൽഡ്രൻ വുഡ് ഷൗട്ട് ദി 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 എക്സൈറ്റഡ്ലി വെൻ ഐ വെൻ ദർ ദ ചിൽഡ്രൻസ് വുഡ് ഷൗട്ട് ഞാൻ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഒച്ച വെക്കാൻ തുടങ്ങി ദീദി 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 എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഒച്ച വെക്കാൻ തുടങ്ങി ഇപ്പോൾ എക്സൈറ്റഡ് ലിവൻ ഐ ഇവൻഡേർ ഞാൻ അവിടെ എത്തി ഞാൻ എത്തുന്നത് കാണുമ്പോഴേക്ക് അവരെന്ത് ചെയ്യാൻ തുടങ്ങി ഉച്ച വെക്കാൻ തുടങ്ങി ഷൗട്ടേഡ് ദിസ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ദിസ് വാസ് സ്റ്റാർട്ടിങ് ഇതായിരുന്നു എൻ്റെ തുടക്കം ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് അതായിരുന്നു എൻ്റെ തുടക്കം ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തിൽ കമ്മിറ്റ്മെൻ്റ് തോന്നിയത് ഒരു ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതായിരുന്നു ആകാംക്ഷ വാസ് ബോൺ ഓഫ് ദ സിമ്പിൾ ഐഡിയ ദാറ്റ് ഇന്ത്യ ഹാഡ് പീപ്പിൾ who could teach spaces that could be utilized as classrooms and uh,

കുട്ടികൾ വേണം അല്ല ടീച്ചേഴ്സ് വേണം അല്ലെ ടീച്ച് ആൻഡ് സ്പേസസ് പിന്നെയോ സ്ഥലം വേണം ദാറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് ക്ലാസ് റൂം ഇപ്പോൾ ക്ലാസ് റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വേണം അതുപോലെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ വേണം ആൻഡ് ദ ഫണ്ട് പിന്നെ എന്ത് വേണം ഫണ്ട് വേണം വിത്ത് വിച്ച് ടു എജ്യൂക്കേറ്റ് ഓൾ ദ ചിൽഡ്രൻ എല്ലാ കുട്ടികളെയും എഡ്യൂക്കേറ്റ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ അതിനുള്ള ഫണ്ടും വേണം എവറി എക്സിസ്റ്റ് ഐ ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ വേ ടു ബ്രിങ് ഓൾ ടുഗതർ അപ്പോൾ ഈ കാര്യങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൈ അതിനുള്ള ഒരു വഴി കണ്ടെത്തണം അത് ആവശ്യമായി വന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ദെൻ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വേണം എന്നുള്ളത് അതുമാത്രമല്ല കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ട് മാറി ആൻഡ് ദ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി വാണ്ടഡ് ഓൺലി ത്രീ തിങ്സ് അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് വെറും മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഹൗസിംഗ് വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ അവർക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹൗസിംഗ് വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ ദ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി വാണ്ടഡ് ഓൺലി ത്രീ തിങ്സ് ഹൗസിംഗ് വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ

സീരിയസ് ആയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ തീരുമാനങ്ങൾ വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടികളെ മുഴുവൻ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടികളെ മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ മുഴുവൻ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദ നീഡഡ് ആൻഡ് എൻവിറോൺമെൻറ്റ് ഫ്രീ അവർക്കൊരു എൻവിറോൺമെൻറ്റ് നല്ലൊരു എൻവിറോൺമെൻറ്റ് ആവശ്യമാണ് ഫ്രീ ആയിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ് ആവശ്യമാണ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഡിസ്ട്രാക്ഷൻ കമ്മ്യൂണിറ്റിയുടെ ഈ ഡിസ്ട്രാക്ഷനിൽ നിന്നും വിട്ടിട്ട് ഒരു ഫ്രീ എൻവിറോൺമെന്റ് കിട്ടിയാൽ മാത്രമാണ് ഈ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ പറഞ്ഞു കഴിഞ്ഞു പതിനായിരം ആളുകൾ തിങ്ങി ഞെരിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് കുട്ടികളെ നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചുറ്റുപാട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുള്ളൂ നല്ലൊരു വിദ്യാഭ്യാസം അതിൻ്റെതായ രീതിയിൽ കൊടുക്കാൻ കഴിയുള്ളൂ നമുക്കറിയാം നമ്മളെ സ്കൂളുകളൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെ ഒച്ചിങ് സൗണ്ട് ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കുമല്ല മാക്സിമം എല്ലാ സ്കൂളുകളും ഒരു ഒതുങ്ങിയ കുറച്ച് കാവാൻ ക്വാറ്റായുള്ള സ്ഥലത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് കറക്റ്റായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ അതിന് ഫസ്റ്റ് വേണ്ടത് എന്താണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എൻവിറോൺമെൻറ്റ് കണ്ടെത്തണം സോ വി സ്റ്റാർട്ടഡ് ദി സെർച്ച് ഫോർ അവർ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ സ്പേസ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ദ സെർച്ച് അന്വേഷണം ഫോർ അവർ ഫസ്റ്റ് ആകാംക്ഷ സെൻ്റർ സ്പേസ് ഞങ്ങളുടെ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ സ്പേസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങി ദെൻ ഐ അപ്രോച്ച് ഡി ട്വൻറ്റി സ്കൂൾസ് ഇൻ ദ സിറ്റി ആ സ്കൂളിലെ തന്നെ ഇരുപത് സ്കൂളുകൾ ഞങ്ങൾ ഇരുപത് സ്കൂളിനെ ഞങ്ങൾ സമീപിച്ചു റിക്വസ്റ്റിംഗ് ടു ഗീവ് ജസ്റ്റ് വൺ ക്ലാസ് റൂം ഇൻ ഡെയർ സ്കൂൾ ബിൽഡിംഗ് ഫോർ ത്രീ അവേഴ്സ് എവറി ഈവനിങ് എല്ലാ ദിവസവും എന്ത് എന്ത് പറഞ്ഞുകൊണ്ടാണ് അപേ റിക്വസ്റ്റിംഗ് അപേക്ഷിച്ചുകൊണ്ട് ടു ഗിവ് ജസ്റ്റ് വൺ ക്ലാസ് റൂം ഒരു ക്ലാസ് റൂം ഞങ്ങൾക്ക് തരണേമേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻ ദർ സ്കൂൾ ബിൽഡിംഗ് അവരുടെ സ്കൂൾ ബിൽഡിങ്ങിലെ ഒരു ക്ലാസ് റൂം ഞങ്ങൾക്ക് തരണേ എന്തിനാണ് ഫോർ ത്രീ അവേഴ്സ് എവറി ഈവനിങ് വെറും മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൂർ നിങ്ങളുടെ സ്കൂളിലെ ഒരു ക്ലാസ് റൂം ഞങ്ങൾക്ക് തരുമോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ സ്കൂളിലെ ഏകദേശം ഇരുപത് സോറി ആ സിറ്റിയിലെ ഏകദേശം ഇരുപത് സ്കൂളുകളോളം ഞങ്ങൾ കയറിയിറങ്ങി ഓൾ ഓഫ് ദം റെഫ്യൂസ്ഡ് ഫോർ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ് ഓൾ ഓഫ് ദം റെഫ്യൂസ്ഡ് എല്ലാവരും എന്തു ചെയ്തു റെഫ്യൂസ്ഡ് നിരസിച്ചു ഫോർ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ് യാതൊരുവിധ ലോജിക്കും ഇല്ലാത്ത യാതൊരുവിധ അർത്ഥവുമില്ലാത്ത കുറെ കാരണങ്ങൾ പറഞ്ഞു കൊണ്ട് അവരൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവരാരും ഞങ്ങൾക്ക് ഒരു ക്ലാസ് റൂം തരാൻ തയ്യാറായിരുന്നില്ല സം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ക്ലെയിംഡ് ദാറ്റ് ദ ഐഡിയ ഓഫ് ടീച്ചിങ് അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ വാസ് വേറ്റ് ടു റിവല്യൂഷണറി ചില ആളുകൾ എന്താ പറഞ്ഞത് സം അഡ്മിനിസ്ട്രേഴ്സ് ചില സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഴ്സ് അഡ്മിനിസ്ട്രേഴ്സ് പറഞ്ഞത് എന്താണ് ഇതേ ഐഡിയ ഓഫ് ടീച്ചിങ് അണ്ടർ പ്രിവിലേജഡ് ചിൽഡ്രൻ അപ്പോൾ ഈ ഇവരെങ്ങനെയാണ് അണ്ടർ പ്രിവിലേജഡ് താഴ്ന്ന ഒന്നും ഇല്ലാത്ത പൂവർ പാവപ്പെട്ട കുട്ടികളാണ് അല്ലേ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതൊരു വലിയ വിപ്ലവത്തിന് തന്നെ റെവല്യൂഷണറി ഒരു വിപ്ലവത്തിന് തന്നെ കാരണമാകും എന്നാണ് ചില ആളുകൾ എന്തു ചെയ്തത് പറഞ്ഞത് ചില സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് പറഞ്ഞത് വെൽ അതേഴ്സ് കംപ്ലൈൻറ്റ് ദാറ്റ് ചിലർ പറഞ്ഞത് എന്താണ് ദ വുഡ് സ്പ്രെഡ് ഡിസീസ് ടു ദ അതേഴ്സ് സ്റ്റുഡൻസ് അവർ ഞങ്ങളുടെ സ്കൂളിൽ അവർക്ക് പഠിക്കാൻ സ്ഥലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്ക് എന്താണ് ഡിസീസസ് രോഗങ്ങൾ പരത്തും എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത് പിന്നെയോ എർ പ്രിൻസിപ്പിൾ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ ഈവൻ കംപ്ലൈൻറ്റ് ഹൗഷീ സിംപ്ലി കുഡ് ഇൻ അല്ലൗ ദ ചിൽഡ്രൻ ഇൻ റ്റുവർ സ്കൂൾ ഇനി ഒരു പ്രിൻസിപ്പിൾ ഒരു റെപ്യൂട്ടഡ് ഒരു വലിയൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞത് എന്താണ് ഈവൻ കം ഹൗ ഷീ സിംപ്ലി കുടിൻ്റെ അല്ലോ ദ ചിൽഡ്രൻ ഇൻ ടൂർ സ്കൂൾ എങ്ങനെയാണ് അവരെ ഞങ്ങളുടെ സ്കൂളിൽ അനുവദിക്കുക ആസ് ദ ഗ്ലാസ് ബാങ്കിൾസ് വോണ്ട് ബൈ ദ ഡോട്ടേഴ്സ് ഓഫ് ദ ഫിഷർമാൻ വുഡ് സ്ക്രാച്ച് ദ ഡെസ്ക് ഓഫ് ക്ലാസ് റൂംസ് അവർ പറഞ്ഞ ന്യായമെന്ന് പറയുന്നത് എന്തായിരുന്നു ഈ പിന്നെ അണ്ടർ പ്രിവിലേജ് ചിൽഡ്രനാണ് അവർ ഫിഷർമാൻ്റെ മക്കളായിരിക്കാം അല്ലെ മുക്കുവന്മാരുടെ മക്കളുണ്ടാവാം അതുപോലെ തീ കൊല്ലന്മാരുടെ മക്കളുണ്ടാവാം അങ്ങനെയുള്ള ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള കുട്ടികളായിരിക്കും അല്ലേ അപ്പോൾ ഈ കുട്ടികളുടെ കൈമലൊക്കെ എന്തായിരിക്കും ആ എന്തായിരിക്കും ഗ്ലാസ് കുപ്പി വളകളായിരിക്കും അല്ലേ അപ്പോൾ ഈ കുപ്പി വളകൾ പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുപ്പി വളകൾ സ്ക്രാച്ച് ഉണ്ടാക്കുന്നു അവരുടെ സ്കൂളിലെ ക്ലാസ് റൂമിലെ ഡെസ്കുകളിലൊക്കെ ഈ വളകൾ തട്ടിയിട്ട് സ്ക്രാച്ച് വീഴും അപ്പോൾ ഇങ്ങനെ സ്ക്രാച്ച് വീഴും സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ കുട്ടികളെ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞത് ഫൈനലി അവസാനം വെൻ ഐ വാസ് ഓൾമോസ്റ്റ് റെഡി ടു ഗിവപ്പ് അവസാനം വെൻ ഐ വാസ് ഓൾമോസ്റ്റ് റെഡി ടു ഗിവ് അപ്പ് ഞാൻ ഈ തീരുമാനം ഉപേക്ഷിക്കാൻ തയ്യാറായി ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഹോളി നെയ്മ് ഹൈ സ്കൂൾ ഇൻ കൊലാബ അഗ്രി ടു ഗിവ് എ റൂം ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഹോളി നെയ്മ് ഹൈ സ്കൂൾ ഇൻ കൊലാബ അഗ്രി ടു ഗീവ് എ റൂം അങ്ങനെ ആ സ്കൂളിലെ ഹോളി നെയ് ഹൈ സ്കൂൾ ഇൻ കൊലാബ എന്നുള്ള സ്കൂളിലെ പ്രിൻസിപ്പിള് ഗിവ് എ റൂം ഞങ്ങൾക്ക് ഒരു റൂം നൽകി ദാറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ അതായിരുന്നു ഫസ്റ്റ് ആകാംക്ഷ സെൻ്ററായിട്ട് മാറി നെക്സ്റ്റ് പേരഗ്രാഫ് ഐ മൊബലൈസ്ഡ് വളണ്ടിയേഴ്സ് ഫ്രം സെൻറ്റ് സേവിയേഴ്സ് ടു ടീച്ച് ആൻഡ് മേയ്ഡ് എ റഫ് പ്ലാൻ ഓഫ് വാട്ട് ദേ വുഡ് ടീച്ച് ദെൻ ഐ മൊബിലൈസ്ഡ് വളണ്ടിയേഴ്സ് ഫ്രം സെൻറ് സേവിയേഴ്സ് സെൻറ്റ് സേവിയേഴ്സ് എന്നാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള വളണ്ടിയേഴ്സിനെ എന്തിനു വേണ്ടിയിട്ടുള്ള ടു ടീച്ച് പഠിപ്പിക്കാൻ ആൻഡ് എ മേയ്ഡ് എ റഫ് പ്ലാൻ ഓഫ് വാട്ട് ദേ വുഡ് ടീച്ച് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റഫ് പ്ലാൻ തയ്യാറാക്കി വാട്ട് വുഡ് ദീച്ച് അവരെന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം റഫായിട്ട് പ്ലാൻ ചെയ്തു സെൻറ്റ് സേവിയേഴ്സിൽ നിന്ന് കുറച്ച് വളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്തു ദെൻ ഐ ജസ്റ്റ് വാണ്ടഡ് ദ ക്ലാസ് ടു ബി പ്ലേസ് വേർ ദ ചിൽഡ്രൻ ക്യാൻ ഫീൽ സേഫ് ഐ ജസ്റ്റ് വാണ്ടഡ് ദ ക്ലാസ് വേണ്ടത് മാത്രം എന്തായിരുന്നു ക്ലാസ് മാത്രമായി ടു ബി പ്ലേസ് വേർ ദ ചിൽഡ്രൻ ക്യാൻ ബി ഫീൽ സേഫ് കുട്ടികൾക്ക് അവർ സേഫാണെന്ന് തോന്നുന്ന ഒരു സ്പേസ് ആണ് വേണ്ടിയിരുന്നത് എ സ്പേസ് വെർ ദേ ക്യാൻ ലീവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദെയർ ലൈഫ്സ് ബിഹൈൻഡ് ആൻഡ് ജസ്റ്റ് ബീച്ച് ചിൽഡ്രൻ അവിടെ ആ സ്പേസ് എന്ന് പറയുന്നത് ആ സ്ഥലം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം വേർ ദേ ക്യാൻ ലീവ് അവർക്ക് വിട്ടു പോരാൻ കഴിയണം ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദെയർ ലൈഫ്സ് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മറന്ന് അവർക്ക് പ അവർ ബിഹൈൻഡ് ആൻഡ് ജസ്റ്റ് ബീച്ച് ചിൽഡ്രൻ എന്നിട്ട് കുട്ടികളായിട്ട് മാറാൻ കഴിയുന്ന ഒരു സ്ഥലം മാത്രമാണ് ആവശ്യമുണ്ടായിരുന്നത് അത് കിട്ടുകയും ചെയ്തു അല്ലേ അപ്പോൾ കുട്ടി ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്തിരുന്നു എവിടെ നിന്നാണ് എസ് സെൻറ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഇനി അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഒരു സ്പേസ് ആയിരുന്നു ആ സ്പേസ് എന്തിനാന്ന് വെച്ചാൽ ഇവർ അത്രയും തിങ്ങി നെരുങ്ങി ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മക്കളാണ് അല്ലേ അപ്പോൾ ഈ മക്കൾക്ക് അവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ മറന്നു വെച്ച് ഒരു പുതിയ അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് പഠിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം കിട്ടുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദെൻ ആകാംക്ഷ ഫോം ഫോമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ഫ്രം എ സിംഗിൾസ് ക്ലാസ് വിത്ത് ഫിഫ്റ്റീൻ ചിൽഡ്രൻ അപ്പോൾ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫ്രം എ സിംഗിൾ ക്ലാസ് ഒരു ചെറിയ ക്ലാസ് റൂമിൽ നിന്ന് വിത്ത് ഫിഫ്റ്റീൻ ചിൽഡ്രൻ എത്ര കുട്ടികളുണ്ടായിരുന്നത് വെറും പതിനഞ്ച് കുട്ടികളോട് തുടങ്ങിയ ആകാംക്ഷ ഗ്രൂ ടു അത് വളർന്നു ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റേഴ്സ് ഇപ്പോൾ എത്ര സെൻറ്റേഴ്സ് ഉണ്ട് ഫിഫ്റ്റി എയ്റ്റ് സെൻ്ററുകളുണ്ട് ആൻഡ് സിക്സ് സ്കൂൾസ് വിത്ത് ഓവർ ത്രീ ത്രീ തേർട്ടി ഫൈവ് ഹൺഡ്രഡ് ചിൽഡ്രൻസ് അപ്പോൾ ത്രീ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ചിൽഡ്രൻ അപ്പോൾ എൺപ അൻപത്തെട്ട് സെൻറ്ററുകളായി മാത്രമല്ല ആറ് സ്കൂളുകൾ വിത്ത് ഓവർ ത്രീ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ചിൽഡ്രൻ അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികളുള്ള ആറ് സ്കൂളുകളും ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റേഴ്സും ഇന്ന് ആകാംക്ഷയ്ക്ക് ഉണ്ട് ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർ ഓർഗാനിക്കലി ഓവർ ഇയേഴ്സ് ഇപ്പോൾ ദ പ്രോഗ്രാം ഈ പ്രോഗ്രാം ഇങ്ങനെ വളർന്നു വളർന്നു ഓർഗാനിക്കലി ഓവർ ഇയേഴ്സ് വർഷങ്ങൾ കടന്നപ്പോഴേക്കും ഇത് വലിയൊരു സംരംഭമായിട്ട് മാറി ലൈക്ക് എ സൂപ്പ് മെയ്ഡ് സ്പെഷ്യൽ ബൈ ഷെഫ് ടോസിങ് ഇൻ വാട്സ് നീഡഡ് ആഫ്റ്റർ ഈറ്റ്സ് ടേസ്റ്റിങ് ഇതുപോലെ ലൈക്ക് എ സൂപ്പ് ഒരു സൂപ്പ് പോലെ മേഡ് എ സ്പെഷ്യൽ ബൈ ഷെഫ് ടോസിങ് ഇൻ വാർഡ്സ് നീഡഡ് അപ്പോൾ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ ഇട്ടിട്ട് ഒരു ഷെഫ് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സൂപ്പ് എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു സൂപ്പിനുള്ള പ്രാധാന്യം ഏറി വരുന്നത് പോലെ ഈ ഒരു ആകാംക്ഷാ സെൻറ്ററിൻ്റെയും പ്രാധാന്യം വർദ്ധിച്ചു എ ബ്ലൻറ്റ് ഓൾ ഇറ്റ്സ് സോൺ ദ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് ഫർ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ടു ദാറ്റ് ആൻഡ് എ ഡാഷ് ഓഫ് വാല്യൂസ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ് അവിടെ അവർക്ക് കൊടുത്തത് എന്തായിരുന്നു സ്റ്റോക്ക് ഓഫ് ഇൻഗ്രീഡിയൻസ് ആ ഒരു സൂപ്പിൽ അതായത് ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത് പോലെ അതിനാവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ടേസ്റ്റായി മാറും അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും അതുപോലെ ഇവരുടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവർക്ക് പഠിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു ബേസിക് ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് ബേസിക് മാത്സ് മാത്സിൻ്റെ ബേസ് ഇംഗ്ലീഷിൻ്റെ ബേസ് പിന്നെ ഡാഷ് ഓഫ് വാല്യൂസ് കുറേ മൂല്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട കുറേ മൂല്യങ്ങൾ ദെൻ സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ് ഈ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അവിടെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യം കൊടുത്തത് ഓക്കെ ദെൻ എക്സെപ്റ്റ് ഫ്രം റി റി ഇന്ത്യ ബൈ ഷെഹീൻ മിസ്ട്രി ആൻഡ് കോവിഡ് ഗുപ്ത ഇതെടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രീ ഡ്രോവിങ് ഇന്ത്യ എന്ന് പറയുന്ന ഷെയൻ മിസ്തരി ആൻഡ് കോവിഡ് ഗുപ്ത രണ്ടുപേരും കൂടെ എഴുതിയിട്ടുള്ള ബുക്കിൽ നിന്നാണ് ഓക്കെ ഇത് എഴുതിയിട്ടുള്ളത് ഷെയൻ മിസ്റ്റ്രിയാണ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നു പതിനൊന്ന് ക്വസ്റ്റ്യൻ ആണ് പതിനൊന്ന് ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതുക നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ആൻസേഴ്സ് ഒക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ദെൻ ഓദറിനെ കുറിച്ചിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക ഷെയൻ മിസ്ട്രി ഈസ് ആൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എജ്യൂക്കേറ്റ് ഷെയ്യിൻ മിസ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ആൻഡ് എഡ്യൂക്കേറ്റർ ഷീ ഇസ് എ വ ഫൗണ്ടർ ഓഫ് ദ ആകാംക്ഷ ഫൗണ്ടേഷൻ ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപകയാണ് ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ് ഇൻ മുംബൈ ആൻഡ് പൂനെ പ്യൂ പൂനെയിലും മുംബൈയിലും എഡ്യൂക്കേഷണൽ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ് ഇന്ത്യൻ എജ്യൂക്കേഷൻ്റെ പ്രാ തുടക്കാരിയാണ് ആര് നമ്മുടെ ഷെയ്യിൻ മിസ്ട്രി ആൻഡ് ഈസ് ആൾസോ ദ സിഇ ഓഫ് ടി ടീച്ച് ഫോർ ഇന്ത്യ സീൻസ് ടു തൗസൻഡ് എയ്റ്റ് രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ഷെയ്യിൻ മിസ്ട്രി വാസ് ബോൺ ഇൻ മുംബൈ ജനിച്ചത് മുംബൈയിലാണ് ആൻഡ് ഷീ ഹാഡ് ആൻ ഇൻ്റർനാഷണൽ അപ് ബ്രിങ് അപ് ബ്രിങ്ങിങ് ആൻഡ് ഗ്രൂ അപ്പ് ഇൻ വേരിയസ് കൺട്രീസ് പക്ഷേ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് വിദേശ രാജ്യങ്ങളിലൂടെയാണ് അവരുടെ പഠനം പൂർത്തിയായത് ഇൻക്ലൂഡിങ് ലബൻ ആൻഡ് ഒരുപാട് കൺട്രീസ് ഏതൊക്കെയാണ് ലബനൻ ഗ്രീസ് സൗദി അറേബ്യ ഇന്തോനേഷ്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആഷി മൂഡ് കൺട്രീസ് വിത്ത് ദർ ഫാദർ ആൻഡ് എ സീനിയർ ബാങ്കർ വിത്ത് എ സിറ്റി ഗ്രൂപ്പ് ആഫ്റ്റർ അറ്റൻഡിംഗ് ബോർഡിംഗ് സ്കൂൾ ഇൻ കണക്ടിക്കട്ട് ഷീ മൂഡിറ്റ് ടു ഇന്ത്യ ഫോർ ഹയർ എജ്യൂക്കേഷൻ ഷീ ഗ്രാജുവേറ്റഡ് വിത്ത് എ ബി എ ഡിഗ്രി ഇൻ സോഷ്യോളജി ഫ്രം സെൻസ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ആൻഡ് ലൈറ്റർ ഓപ്റ്റെൻഡ് മാസ്റ്റേഴ്സ് എജ്യൂക്കേഷൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ബിഫോർ ലോഞ്ചിങ് ദ ആകാംക്ഷ ഫൗണ്ടേഷൻ ഷെഹീൻസ് ഇൻട്രസ്റ്റ് ഇൻ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ലൈഡ് ഹെർ ടു വളണ്ടിയർ ആസ് എ ടീച്ചർ ഇൻ ഡൈവേഴ്സ് ഓർഗനൈസേഷൻ ഇൻ മുംബൈ such as the Happy Home and School of Blind and എ -E School for the Hearing Impaired. ദ ഹിയറിംഗ് ഇമ്പയർഡ് ഇത്രയേ ഉള്ളു അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കാം ഇതിൽ ആക്ടിവിറ്റീസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ വി ക്യാൻ Stop here and thank you.